നമസ്കാരം മുഖ്യമന്ത്രിയുടെയും മകൾ വീണാ വിജയന്റെയും വിദേശയാത്രകളും സാമ്പത്തിക ഇടപാടുകളും വീണ്ടും ഉയർത്തി ഫാരിസ് സബൂബക്കറിലേക്ക് കൂടി ചേർത്ത് പി സി ജോർജ് പ്രകോപിപ്പിക്കുമ്പോഴും മൌനം പാലിക്കാൻ സിപിഐഎം തീരുമാനിച്ചതിന്റെ കാരണമെന്തായിരിക്കും കുലുക്കിയാൽ കുലുങ്ങുന്ന സർക്കാരിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് അതേ ആത്മവിശ്വാസത്തിൽ പ്രതികരണം വരുന്നില്ല പീഡനക്കേസിൽ പി സി ജോർജിന് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് പരാതിക്കാരി പറയുന്നത് എഫ്ഐആർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കില്ലെന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ ജാമ്യത്തിൽ മുഖം നഷ്ടപ്പെട്ട് ആഭ്യന്തര വകുപ്പ് നിൽക്കുമ്പോൾ പീഡന പരാതിയിൽ പി സി ജോർജിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ തന്നെ കൂടുതൽ തെളിവുകളുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി എന്താണ് ഈ സംഭവത്തിൽ നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് ആരാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഈ വിഷയമാണ് ചർച്ചയിലേക്ക് സ്വാഗതം ശ്രീ ജ്യോതികുമാർ ചാമക്കാല പി സി ജോർജിനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു മറുഭാഗത്ത് മറ്റൊരു തിരക്കഥ തയ്യാറാവുകയാണ് അതിന്മേലുള്ള അതിനാടകീയമായ നീക്കങ്ങൾ കാണുന്നു ഒടുവിൽ ജാമ്യത്തിൽ പൊടുന്നിനെ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പരാതിക്കാരിയെ രംഗത്തിറക്കി കൊണ്ടുള്ള നീക്കങ്ങൾ കാണുന്നു എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെതിരായി വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അത് അതിനെതിരായി വരുന്ന സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാനാഗ്രഹിക്കുന്നത് പക്ഷേ നമുക്കറിയാം സ്വപ്ന സുരേഷ് ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്താൽ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള കോലാഹലങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ എന്താ അസഹിഷ്ണുത കാണിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടു അവരെ നമ്മളെല്ലാം ചർച്ച ചെയ്താണ് അവരെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത തൊട്ടുപ്രകെ അവർക്കെതിരെ കേസെടുക്കുന്നു അത് കെ ടി ജലീൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്താൽ ഉടനെ അതിന് സാക്ഷിയായി സ്വപ്ന സുരേഷ് വരുന്നു മറുഭാഗത്ത് സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു സിത്തിന് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചുവാങ്ങുന്നു ഇല്ലാത്ത കേസിന് അഥവാ തിരുവനന്തപുരത്തുള്ളൊരു കേസിന് പാലക്കാട് യൂണിറ്റ്സ് പിന്നെ കേസെടുക്കുന്നു കസ്റ്റഡിയിലെടുക്കുന്നു ആ കസ്റ്റഡിയിൽ നിന്ന് പിന്നീട് വിടുന്നു ഫോൺ പിടിച്ചുവാങ്ങുന്നു ഇപ്പുറത്ത് കേസെടുത്തതിൻ്റെ പേരിൽ വൺ ഫിഫ്റ്റി അനുസരിച്ച് എന്താ പറയുക നമ്മൾ കലാപാഹവനത്തിന് കേസെടുക്കുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങി ഒന്നിനുപറകേ ഒന്നായിട്ടുള്ള വിഷയങ്ങൾ ഇതിനിടയ്ക്ക് പുതിയ അവതാരം വരുന്നു ഷാജ്കിരൺ ഷാജ് കിരൺ എ ഡി ജി പിമാരുമായും ഡി ജി ഒക്കെ ചർച്ച നടത്തുന്നു ഷാജ് കിരൺ ഇതിനകത്ത് മറ്റൊരു അവതാരമായി ഇടപെട്ട് ഇതിനകത്ത് കക്ഷിയാകുന്നു അദ്ദേഹത്തിനെതിരെ ഒരു കേസും ഇല്ലാതെ പോകുന്നു അദ്ദേഹം ഇവിടെ ഇവിടേതെല്ലാം പറഞ്ഞിട്ട് ഞാൻ നാളെ എൻ്റെ മുഴുവൻ ഒറിജിനൽ വീഡിയോസ് കാണിക്കാൻ ഞാൻ തമിഴ്നാട്ടിൽ പോയി റിട്രീവ് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞ് പോയ ആളിനെ പിന്നെ ആരും കാണുന്നില്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുന്നില്ല അപ്പോൾ ആ രീതിയിൽ സർക്കാരിനെ അനുകൂലിക്കുന്നവരെ കൂടെ നിർത്തുകയും സർക്കാരിനെ എതിർക്കുന്നവരെതിരെ കേസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു കരിങ്കുടി പ്രകടനങ്ങൾ നടക്കുന്നു കരിങ്കുടി പ്രകടനം നടത്തിയ കോൺഗ്രസിൻ്റെ മാത്രം ഓഫീസുകൾ അടിച്ചു തീർക്കുന്നു എന്താ ഫ്ലൈറ്റിൽ വെച്ച് വിമാനത്തിൽ വെച്ച് കരിങ്കുടി കാണിച്ചു പ്രതിഷേധിച്ചു എന്ന് പറയുന്നു അപ്പോൾ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഈ എൽ ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി കാറിൽ കയറിയതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധം പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ ആ കുട്ടികൾക്ക് എന്തെല്ലാം വകുപ്പുകൾ ചുമത്താമോ ആ വകുപ്പുകളെല്ലാം ചുമത്തി കേസെടുക്കുന്നു അതിനുശേഷം ഇ പി ജയരാധൻ അവരെ കയ്യേറ്റം ചെയ്തിട്ട് അവർക്ക് ഇ പി ജയരാധനെതിരെ കേസില്ല കേസെടുക്കുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിൻ്റെ ഓഫീസുകൾ അടിച്ചു തീർക്കുന്നു തീ വയ്ക്കുന്നു അവിടേക്ക് മോംപെറിയുന്നു കെ പി സി ഓഫീസിലേക്ക് ആക്രമണം നടത്തുന്നു ഇതൊക്കെ കഴിഞ്ഞു സെക്കൻഡ് ഫേസിലേക്ക് യാതൊരു കാരണവുമില്ലാതെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും ഇതിനോടുകൂടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തീർക്കുന്നു എന്ത് ന്യായീകരണമാണുള്ളത് അവിടെ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐ ഒരു സമരം പോലും നടത്തിയിട്ടില്ല ആകെ നടത്തിയിട്ടുള്ള സമരം ആദ്യമായിട്ടും അവസാനമായി നടത്തിയിട്ടുള്ള സമരം ഈ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തീർക്കലാണ് അപ്പോൾ അതിനകത്ത് ഇടപെടുന്നു ഈ രീതിയിൽ സംസ്ഥാനത്ത് അങ്ങോളം മുങ്ങോളം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ അഥവാ ഇവരുടെ പിന്നെ പാർട്ടി ഓഫീസുകൾ തകർത്തതിനെതിരെ രാജ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിനെതിരേ ജനരോഷം ഒരു ഭാഗത്ത് രൂപപ്പെടുന്നു മറുഭാഗത്ത് അസംബ്ലിയിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല നമ്മൾ കണ്ടതല്ലേ അവിടെ അവതാരകൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പത്തോളം ചോദ്യം ഷാഫി പറമ്പിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ശ്രീ മാത്തിക്കൊഴൽനാടൻ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നു അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വല്ലാണ്ട് ഞെട്ടലുണ്ടാകുന്നു വല്ലാണ്ട് ബഹളം ഉണ്ടാകുന്നു എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ഏതായാലും അതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാതെ അതായത് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ പുറത്ത് പറഞ്ഞിട്ടുള്ളതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെൻറ്റ്സ് വായിച്ചാൽ നോക്കിയാൽ നമുക്കറിയാം ജയ്ക്ക് ബാലകുമാറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ പറഞ്ഞിട്ടുള്ളതും അവർ മറ്റൊരു ചാനലിൽ ഇൻ്റർവ്യൂ നൽകിയിട്ടുള്ളതും അവരുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുള്ളതും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായി മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അവകാശ ലംഘനം നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെയായിട്ടും ഈ സംസ്ഥാനത്ത് തൊട്ടുപുറകെ പെട്ടെന്ന് എ കെ ജി സെൻറ്ററിലേക്ക് ബോംബെയർ ഉണ്ടാകുന്നു പടക്കം എറിഞ്ഞിരിക്കുന്നു പടക്കം എറിഞ്ഞിരിക്കുന്നു എന്ന വാക്ക് ഞാൻ പറയുന്നത് ആ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ വാക്കാണ് നമ്മൾ കണ്ടു അവിടെ ബോംബെയർ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നു സ്വാഭാവികമായിട്ട് അവർ പടക്കം വരും ആരാണ് പടക്കം വരുന്നത് ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണത്തിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു ഇവിടുത്തെ അവസ്ഥ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എ കെ ജി സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്തുള്ള എ കെ ജി സെൻറ്ററിൽ ബോംബെറിഞ്ഞു എന്ന് അവർ ആകാശപ്പെടുന്ന പോലീസ് പറയുന്ന പടക്കം പടക്കമറിഞ്ഞ ആളിനെ കണ്ടെത്താൻ മൂന്ന് ദിവസമായും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഉത്തരം പറയേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഇവിടെ എന്ത് ചെയ്യുകയാണ് മാത്രമല്ല ആ ഓഫീസിന് പോലീസിൻ്റെ സുരക്ഷയുണ്ടായിരുന്നു ആ ഓഫീസിന് ചുറ്റും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ പറയുന്നത് ഒരു ഗേറ്റിലേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്തെ ഗേറ്റിൽ എന്ത് ന്യായമാണ് പറയുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നത് സി സി ടി വിയിലൊന്നും ഈ പ്രതിയുടെ ചിത്രമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാ ഇതെന്തൊരു വാദമാണ് ഈ മുമ്പ് പ്രതികളെ ും അറിയാവുന്നതാണ് അപ്പോൾ ഇതിലേക്കൊന്ന് വരും അതായത് ഈ പി സി ജോർജ് ഉയർത്തുന്ന ആരോപണങ്ങൾ ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അത് യു ഡി എഫ് ഏറ്റെടുക്കുന്നുണ്ടോ ഇനിയിപ്പോ ഞാൻ ഇവിടെ സ്വാഭാവികമായും അത് കഴിഞ്ഞു പി സി ജോർജിനെ കൂടി പിന്നെ എന്താ വൺ ഫിഫ്റ്റി ത്രീ സെക്ഷനുസരിച്ച് എടുത്തിട്ടുള്ള കേസിനകത്ത് കെ ടി ജലീൽ വാദിയായിട്ടുള്ള കേസിൽ പി സി ജോർജിൻ്റെ കക്ഷി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ നന്ദവുമാറിനെ ക്രൈം നന്ദവുമാറിനെയും പ്രതിയാക്കിയിരുന്നു ക്രൈം നന്ദകുമാറിനെ വേറൊരു കേസിൽ കേസിൽപ്പെടുത്തി അകത്താക്കി ശരി ഇവിടെ സ്വപ്ന സുരേഷിനെതിരെ അന്വേഷണം നടക്കുന്നു അവർ മുൻകൂർ ജാമ്യത്തിന് കോടതി ശ്രമിച്ചിരിക്കുന്നു ഇന്നലെ പി സി ജോർജിനെ വിളിച്ചു വരുത്തിയത് ഇതിൻ്റെ പരില്ല പി സി ജോർജിനെ വിളിച്ചു വരുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനാണ് അവിടെ വെച്ച് എങ്ങനെയാണ് പെട്ടെന്നൊരു ടിസ്റ്റ് ഉണ്ടായി നിമിഷ നേരം കൊണ്ട് പുതിയൊരു എഫ് ആർ ഇടുന്നു അപ്പോൾ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ കൂടി ഇതിനകത്ത് സ്വാഭാവികമായും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സംസ്ഥാനത്ത് ഇത്തരത്തിലുണ്ടാകുന്ന അക്രമങ്ങളുടെ അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി സ്വപ്ന സുരേഷ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴെങ്കിലും മറുപടി ഉണ്ടോ ഇല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ന്യായീകരിക്കാനുള്ള തെളിവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ ഇല്ല അങ്ങനെ ഇരിക്കെ എപ്പോഴും ഈ വിഷയങ്ങളിൽ നല്ല ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സി പി എം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അടവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ നടന്നു വരുന്നത് അതിനെ തുടർന്ന് ശ്രീ താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് അതിനെ തുടർന്ന് ശ്രീ പി സി ജോർജ് കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെതായ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തു വന്നിരിക്കുന്നു ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി ശ്രീ പി സി ജോർജിനെക്കുറിച്ച് പറയാം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന വൃത്തിഹീനമായ അഥവാ ഈ വിഷം വമ്മിപ്പിക്കുന്ന വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള അത്തരം കാര്യങ്ങളെ ഞങ്ങൾ ഒരു ശതമാനം പോലും അതിനോട് യോജിക്കാൻ ഞങ്ങൾ കഴിയില്ല ഒന്ന് രണ്ട് അദ്ദേഹത്തെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ മറച്ചു പിടിക്കാനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മൂന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വാ പോയ കൂടാലിയാണ് അദ്ദേഹം പലപ്പോഴും പലവർക്കെതിരെയും പല ആരോപണങ്ങളും പറയാറുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൈവശം തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഇത്തരം പിന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാചനങ്ങളെ സംബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ അതിനൊന്നും അങ്ങനെ എൻഡോസ് ചെയ്യാൻ ഞങ്ങളില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശം അതിന് തെളിവുകളുണ്ടെങ്കിൽ

മ്യൂസിയം പോലീസ് സോളാർ കേസ് പ്രതിയുടെ പീഡന പരാതി തെളിവെടുപ്പ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു മുറി പരിശോധിക്കുന്നു മഹസർ തയ്യാറാക്കുന്നു ഓക്യുപൻസി രജിസ്റ്റർ കസ്റ്റഡിയിൽ എടുക്കുന്നു ഇതെല്ലാം പൊടുന്നനെ നടക്കുന്നത് വളരെ സ്വാഭാവികമാണോ അതിനെതിരെ അപ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തുന്നില്ല അവിടെയും പി സി ജോർജിനെ അവിശ്വസിക്കുകയാണോ കൃത്യമാണ് പി സി ജോർജിനെ നേരത്തെ എടുത്തിട്ടുള്ള തിരുവനന്തപുരത്ത് പുത്തരകണ്ഠം മൈതാനിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടും വെണ്ണലയിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ എടുത്തുള്ള കേസുകളിലെ സംബന്ധിച്ച് വർഗീയ വിഷം വമിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സംസാര രീതിയോട് ഞങ്ങൾക്ക് യോജിക്കാനേ കഴിയില്ല പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യവും ദുരൂഹമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ഇത്തരത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സി സീരീസ് ഓഫ് ഒക്കെ ബാക്കി പത്രമായി സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ടും അവർ പിന്നെ എ കെ സെൻ്ററിന് ബോംബ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല അത് അവരെ എന്തിനാണോ അത്തരത്തിലൊരു നാടകം കളിച്ചത് ഇ പി ജയരാജനും കൂട്ടരും ആ നാടകം തിരിഞ്ഞു കൊത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുസമൂഹത്തിന് കൃത്യമായും അതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട് കാരണം ഒരു കാരണവശാലും അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ വേറെ ആരുടെ ഭാഗത്തുനിന്നല്ല അത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നാടകമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവരത് ആ രീതിയിലേക്ക് വിശ്വസിച്ച് തുടങ്ങി കാരണം അതുകൊണ്ടാണല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ എൽ ഡി എഫ് ഒ മുഖ്യമന്ത്രിയോ ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിൽ സ്റ്റേറ്റ്മെൻസിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ബോംബാക്രമണം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് അവിടെയും അവർ പരാജയപ്പെട്ടപ്പോഴാണ് ഇന്നലെ കിട്ടിയ ഒരു പുതിയ അടവെന്ന നിലയിൽ ശ്രീ പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നുള്ള വസ്തുതയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹമാണ് തെളിവുകൾ ഹാജരാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങളുള്ള ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഒരു കാരണവശാലും ഞങ്ങൾ എൻഡോസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈവശം അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹം ആ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കോടതിയെ സമീപിക്കട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സമീപിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അന്വേഷണ ഏജൻസികളെ സമീപിക്കാം പക്ഷേ അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിന് പിന്നെ പലതും മറച്ചു വെക്കാൻ വേണ്ടിയുള്ള അടവിൻ്റെ ഭാഗമായിട്ടാണ് നല്ല കാര്യത്തിൽ ഒരു ഉത്തർക്കും വേണ്ടത് ഓക്കെ അടുക്കറ്റ് ജോർജ് കുര്യൻ പി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്തതും വേട്ടയാടുന്നതും അതിനെയൊക്കെ അപലപിക്കുന്നുണ്ട് കോൺഗ്രസ് പക്ഷേ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പി സി ജോർജ് എന്തിനു വേണ്ടി നിന്നോ അതിന്മേൽ മറ്റൊരു പരാതിയുമായി വരുന്നു അതിപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ യഥാർത്ഥത്തിൽ ആ ഒരു അങ്കലാപ്പും ജാള്യതയും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പരാതിക്കാരിന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും രംഗത്ത് വരികയാണ് ഈ പരാതിക്കാരിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണോ ഇവിടെ നടക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ബി പറയാനുള്ളത് ഇത് ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയാണ് ഒരു അവ്യവസ്ഥ ഇത് തീർച്ചയായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് രണ്ടാം യു പി എ സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ വീണ്ടും ജയിച്ചു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഒമ്പതിന് മുമ്പ് തന്നെ ഈ കൽക്കരി കുംഭകോണവും അതുപോലെ തന്നെ ടൂ ജി കുംഭകോണവും ഒക്കെ ബി ജെ പി ഉയർത്തിയിരുന്നു അണ്ണാ കാസാരി ഒക്കെ പറഞ്ഞതാണ് പക്ഷേ അതിനെ കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കന്മാർ അതിവിദഗ്ധമായിട്ട് നേരിട്ട് അവർ ജയിച്ചു അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം പോയിരിക്കുന്നു ഞങ്ങളിതാ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ ടു ജിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ കൽക്കരിക്കുംഭകോണത്തിൻ്റെ കാര്യത്തിൽ വെളിപ്പെടുത്തലുകൾ വരുന്നത് അതിപ്പോൾ സി വി സി ഇടപെടുന്നത് കോടതി ഇടപെടുന്നത് അതിന് ശേഷം ആ മൻമോഹൻ സിംഗ് സർക്കാരിനെ എല്ലാ രംഗത്തും പാളിച്ചായിരുന്നു അവർ തൊടുന്നതെല്ലാം തെറ്റുകയായിരുന്നു അങ്ങനെ അവസാനം ആ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ പതനമായി ഏതാണ്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ പതനവുമായി അതുപോലെ തന്നെ ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഈ പ്രശ്നം അതിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ടായ പ്രശ്നം പ്രതിപക്ഷം ഉയർത്തി ഈ ഇലക്ഷൻ ഉയർത്തി പക്ഷേ കോവിഡിനെ ഉപയോഗിച്ചുകൊണ്ട് ആ മാനസികാവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും അധികാരത്തിൽ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഞങ്ങൾ ജനങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു എങ്ങനെയാണോ കോൺഗ്രസ് രണ്ടായിരത്തി ഒമ്പതിൽ പറഞ്ഞത് അതേ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി എൽ ഡി എഫും പറഞ്ഞു ഇതാ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു ഇനി ഒരു കേസും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഓരോ വെളിപ്പെടുത്തലുകൾ വരുന്നു വെളിപ്പെടുത്തലുകൾ വരുന്ന അവസരത്തിൽ എങ്ങനെയാണോ മൻമോഹൻ സിംഗ് ഒരു ഒരവ്യവസ്ഥയിലേക്ക് ഒരരാജകത്വത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത് അതേ രീതിയിൽ ഈ പിണറായി വിജയൻ കേരളത്തെ നയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചാമഖല പറഞ്ഞല്ലോ ഓരോ സംഭവങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെ ഞാൻ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിദംബരത്തിൻ്റെ കേസാണ് ചിദംബരത്തിൻ്റെ കേസ് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അതധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഈ അൻ ഐ എൻ എസ് മീഡിയ കേസ് രണ്ടായിരത്തി പതിനാലില് ചിദംബരത്തിനെതിരെ വന്നു ചിദംബരത്തിനെതിരെ വന്ന അവസരത്തിൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു ആരാണത് ഇന്ദ്രാണി മുഖർജി അവർ എഴുതി സി ബി ഐക്ക് എഴുതി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവരന്ന് പറഞ്ഞു രണ്ട് ആ നൂറ്റി അറുപത്തി നാലനുസരിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻ്റ് അതുപോലെയാണ് നൂറ്റി അറുപത്തി നാലനുസരിച്ച് ആരോപണം ഉന്നയിക്കുന്നു ഈ നാനൂറ്റി മൂന്ന് കോടി രൂപ വിദേശ സഹായം കിട്ടിയത് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയത് ചിദംബരത്തിൻ്റെ മകൻ കാർത്തി മുഖേനയാണ് ആ നിമിഷം വരെയും ഈ കാർത്തി രംഗത്തില്ല അല്ലെങ്കിൽ ചിദംബരം ഇതിൻ്റെ രംഗത്തില്ല ആ ഇന്ദ്രാണി രംഗത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പ്രതി നൂറ്റി അറുപത്തി നാലനുസരിച്ച് പിണറായി വിജയൻ്റെ മകൾക്കെതിരെ പറയുന്നു സെയിമാണ് മ മകൾക്കെതിരെ പറയുകയാണ് നൂറ്റി അറുപത്തി നാലനുസരിച്ച് ചിദംബരം വെല്ലുവിളിച്ചു ഒരു സ്ത്രീ ഇന്ദ്രാണി എന്ന് പറയുന്നത് ഷീന ബോറ എന്ന് പറയുന്ന സ്വന്തം മകളെ കൊന്ന ഒരു സ്ത്രീയാണ് സ്വന്തം മകളെ കൊന്ന് ഒരു സ്ത്രീ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുവോ ഏതെങ്കിലും കോടതി വിശ്വസിക്കുമോ എന്നാണ് ചിദംബരം ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീലന്മാരിൽ ഒരാളാണ് കോടതിയിൽ പോയി അവസാനം എല്ലാം പരിശോധിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇതിൻ്റെ അകത്ത് പ്രാഥമികമായിട്ട് കേസുണ്ട് ഞങ്ങൾ ഇടപെടില്ല അപ്പോഴാണ് അപ്പോൾ എത്ര സമയം കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വഴി ഏഴ് ഏഴ് വർഷം കഴിഞ്ഞു പക്ഷെ നൂറിലേറെ ദിവസം ചിദംബരം അകത്ത് കിടന്നു ആ രീതിയിൽ തന്നെയാണ് ഈ പിണറായി വിജയന്റെ കേസ് പോകുന്നത് ഒരു സ്ത്രീ വന്നിട്ട് പഴയ ഇതിന്റെ അകത്ത് നേരത്തെ തന്നെ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇന്ദ്രാണി നേരത്തെ പ്രതിയാണ് അവരാണ് ഐ എൻ എസ് മീഡിയയുടെ ആളും ഉറച്ചു നിൽക്കുന്നു കാര്യങ്ങൾ പറയുന്നുമുണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ പക്ഷേ അതേ സമയം തന്നെ ജോർജും ചില പറയുന്നുണ്ടല്ലോ ഈ പീഡന പരാതി ഞാൻ പറഞ്ഞത് അതെ അതിന്റെ അതിന്റെ അകത്ത് വളരെ ക്ലിയർ ആണ് ബി ജെ പിടെ സ്റ്റാൻഡ് പി സി ജോർജിനെതിരെ കേസ് എടുത്തതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല പക്ഷെ പി സി ജോർജിനെ പോലെ അതിലേറെ പറഞ്ഞവര് യേശുക്രിസ്തുവിനെതിരെ ഹിന്ദു ദൈവങ്ങൾക്കെതിരെ പച്ചയ്ക്ക് പറഞ്ഞവർക്ക് കേസെടുത്തില്ല അതാണ് ഇരട്ട നീതി പി സി ജോർജ് ഒരു ദൈവത്തെയും ഇവിടെ നമ്പർ റൂമിലേക്ക് ഫെബ്രുവരി പത്തിന് പരാതിക്കാരിയെ വിളിച്ചു വരുത്തിയ പി സി ജോർജിനെ ബിജെപി പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവിടെ പി സി ജോർജിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല വിദ്വേഷ പ്രസംഗത്തിന്റെ കാര്യത്തിൽ നേരത്തെ 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 കേസെടുത്തതിനെയും നേരത്തെ പി സി ജോർജിനെതിരെ കേസെടുത്തതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല പി സി ജോർജിനെതിരെ കേസെടുക്കുമ്പോഴേ അതുപോലെ അതിലേറെ പറഞ്ഞവർക്കെതിരെ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് ഇവിടെ എന്താണ് സ്റ്റാൻഡ് അടുക്ക ഇരട്ട നീതി ആരോപണം ഒരു കേസിൽ കേസിൽ കുര്യൻ ഗൂഢാലോചന കേസിൽ ഗൂഢാലോചന കേസിൽ ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യാൻ നന്നായിട്ട് കേൾക്കാം ചെവി ചെവിയും ഞങ്ങൾ പറഞ്ഞല്ലോ പി സി ജോർജിന് എതിരെ പി സി ജോർജിനെതിരെ കേസെടുത്തതിന് ഞങ്ങളെതിരല്ല ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കേസ് എടുക്കുന്നതിനും അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ കോടതി ജാമ്യം കൊടുത്തു അപ്പൊ ജനങ്ങൾക്ക് സംശയം സംശയമുണ്ടായി ഇത് കള്ളക്കേസാണോ എന്ന് അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ് സംശയം ഏതെങ്കിലും കേസ് ഞാൻ പറഞ്ഞല്ലോ പി സി ജോർജിനെതിരെ ആദ്യം കേസെടുത്തപ്പോഴും ഞങ്ങൾ അതിനെതിരല്ല ഞങ്ങൾ ഞങ്ങളെതിരല്ല ആദ്യം എടുത്തപ്പോൾ ഇരട്ട നീതി ഉണ്ടായി രണ്ടാമതെടുത്തപ്പോൾ കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായി അത് ദൂരീകരിക്കേണ്ടത് ബിജെപി അല്ല സർക്കാരാണ് ബി ജെ പിക്ക് സംശയമുണ്ടായോ എന്നാണ് ഞാൻ ചോദിച്ചത് ചോദ്യം കേട്ടെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞല്ലോ അത് സർക്കാരാണ് പറയേണ്ടത് ബി ജെ പിക്ക് സംശയമുണ്ടോ കോൺഗ്രസ് ഇവിടെ കൃത്യമായി ശ്രീ ജ്യോതികുമാർ ചമക്കാല കൃത്യമായി പറഞ്ഞു അടുക്കൻ ജോർജ് കുര്യൻ ശ്രീ ജ്യോതികുമാർ ചമക്കാല കൃത്യമായി പറഞ്ഞു ഈ എടുത്ത നടപടികൾ ആ നടപടികളെ കുറിച്ച് അല്ലാതെ പി സി ജോർജ് ചെയ്തതോ പറഞ്ഞതോ ആയ കാര്യങ്ങളിലൊന്നും എൻഡോൾ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോൾ നടന്ന നടപടിക്രമങ്ങൾ അതിനെ അവർ അപലപിക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പി അപലപിക്കുന്നുണ്ടോ പി സി ജോർജിനെ ഒരു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു മറ്റൊരു കേസിൽ ഉടനടി നടപടികളിലേക്ക് നീങ്ങുന്നു പിന്നീട് അദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങുന്നു ആ വിഷയത്തിൽ ബിജെപിയുടെ സ്റ്റാൻഡ് എന്താണ് എന്റെ ചോദ്യം കൃത്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പി സി ജോർജിനെ ആദ്യ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതിനെയല്ല ഞങ്ങൾ എതിർത്തത് ഇരട്ട നീതി അതിനെയാണ് ഞങ്ങൾ എതിർത്തത് അതിനുശേഷം ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട് എടുത്തോട്ടെ പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ കോടതിയുടെ ഇടപെടൽ അവിടെ വന്നപ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ടായി അത് സർക്കാരാണ് ആ സംശയം മാറ്റിയെടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ശ്രീ ജെയ്ക്സി തോമസ് അല്പസമയം വൈകിയാണ് വന്നത് ജയ്ക്കിലേക്ക് പോകാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ജെയ്ക്ക് എന്തുകൊണ്ടാണ് പി സി ജോർജിന്റെ ഈ പ്രകോപനം പ്രത്യേകിച്ചും ഈ ഫാരിസ് അൂബക്കറിന്റെ പേരൊക്കെ വീണ്ടും കൊണ്ടുവന്ന് പന്ത്രണ്ട് വർഷത്തെ ബന്ധം എങ്ങനെയാണ് ഇടപാടുകൾ സാമ്പത്തിക സ്രോതസ് അതേക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും മൗനം പാലിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് സി പി ഐ എം നേതൃത്വം എത്തിയത് യഥാർത്ഥത്തിൽ പക്ഷേ ബി ജെ പിയുടെ പ്രതിനിധിയായി നമ്മളുടെ സംവാദത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനീനായ നേതാവ് അദ്ദേഹം വീണ്ടും വീണ്ടും അങ്ങയുടെ ഞാൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഘട്ടം മുതൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയായി ആദ്യമതി എന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രേക്ഷക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇരട്ട നീതിയാണ് ഇരട്ട നീതിയാണ് എന്ന അദ്ദേഹം ആവർത്തിച്ചുള്ള പദപ്രയോഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയിലൂടെ തന്നെ അങ്ങയുടെ ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ആദ്യമായി പറഞ്ഞു ഈ യു ഡി എഫിൻ്റെ മുൻ ക്യാബിനറ്റ് അംഗം ഇപ്പോൾ ആർ എസ് എസിൻ്റെ കൂടാരത്തിലെത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പരാമർശങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ മാത്രം കേസെടുത്താലും മതിയോ ഇത്തരത്തിൽ സമാനമായ വിഷലുപ്തമായ അപരമത വിദ്വേഷം കലവണ പരാമർശം നടത്തിയിട്ടുള്ള മറ്റാളുകൾക്കെതിരെ കേസെടുക്കേണ്ടതില്ലേ ഇതിൻ്റെ ആകത്തുക എന്താണ് ഇതിൻ്റെ ഒരു മർമ്മം എന്താണ് നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിൽ ഏത് വിഷയം വന്നാലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കേസെടുക്കും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കേസെടുക്കില്ല നിങ്ങൾ തൊടാൻ ഭയക്കും നിങ്ങൾ അറയ്ക്കും ഇതാരുടെ പ്രചരണമാണ് ഇത് ആർ എസ് എസിൻ്റെ പ്രചരണമാണ് എത്രയോ കാലമായി നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുതിയൊരു വിഷയം വീണ് കിട്ടിയപ്പോൾ കേരളത്തിൽ വർഗീയ കലാപത്തിനും അപരമത വിദ്വേഷം വഴി ഇവിടെ നിരപരാധികളുടെ ചോര വീഴ്ത്തുവാനുമുള്ള ശ്രമം ആർ എസ് എസിൻ്റെ എല്ലാ അനുഗ്രഹ ആശിസുകളോടുകൂടെയും യു ഡി എഫിൻ്റെ മുൻ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന ചീഫ് വിപ്പ് ഇതിനോടകം ഒരു രാഷ്ട്രീയ മാലിന്യമായി നമ്മളുടെ മുമ്പിൽ പരിരസിച്ചയാൽ സാമൂഹ്യ ബഹിഷ്കരണത്തിന് അർഹതയുള്ളയാൾ അയാൾ ആർ എസ് എസിന്റെ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കുറിപ്പടി എഴുതി വായിക്കുകയാണ് അത് വായിച്ചപ്പോൾ മുമ്പ് തങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ നിന്ന് വ്യത്യസ്തമായി പരവതാനി വിരിക്കപ്പെട്ടില്ല കേസ് ഒഴിവാക്കപ്പെട്ടില്ല പ്രിൻസിപ്പളിനെ കൊല്ലുവാൻ ബോബിറഞ്ഞ എ ബി പി പ്രവർത്തകർക്ക് മാനുഷിക പരിഗണന കൊടുത്ത കോൺഗ്രസ് കാലം കേരള അഭിമാനത്തോടുകൂടെ അതിനോട് കൂടെ ചോദിച്ചു ഇപ്പോഴെന്താണ് ഈ അപരമത വിദ്വേഷത്തിന് ശ്രമിച്ച ആർ എസ് എസിന്റെ അംബാസിഡർ ആയി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ മാന്യന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു ദിവസം ഉറങ്ങേണ്ടതായി വന്നു ഇത് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമാണ് കാരണം എന്താണ് നമ്മളുടെ മുമ്പിൽ യു എസ് അടക്കം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടക്കമുള്ള ലോകത്തിലെ എല്ലാ സുപ്രസിദ്ധ രാജ്യങ്ങളും അപലപിച്ച ഇന്ത്യക്ക് ഇതര ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ശിരസ് കുരിക്കേണ്ട വന്നൊരു ഘട്ടമായിരുന്നു നൂപൂർ ശർമ്മ എന്ന ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ നടത്തിയിട്ടുള്ള പരാമർശം പ്രവാചകനിന്ന ആ സ്പോക്സ് പേഴ്സണെതിരെ ഇതേ വരെ ഒരു കേസെടുത്ത് അവരെ ജയിലിലടയ്ക്കാൻ രാജ്യം ഭരിക്കുന്ന ഈ കൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് ഇവർ മിണ്ടില്ല ഇതിനോടകം അത്ര പ്രദേശങ്ങളിൽ കലാപമുണ്ടായി എത്രയോ നിരപരാധികളായ മനീഷായിസുകളുടെ രക്തം നമ്മളുടെ രാജ്യത്ത് തളങ്കിട്ടി കിടക്കുന്നു അതിനെ ഒന്നും സംബന്ധിച്ച് മിണ്ടില്ല അങ്ങ് ബുദ്ധിമുട്ടണ്ട അങ്ങ് സംസാരിച്ചാരും ഇടപെട്ടില്ലല്ലോ ആങ്കരമെന്നാണ് കരുതുന്നത് എനിക്ക് അദ്ദേഹം താല്പര്യമില്ല പ്രേക്ഷക സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു സംവാദമാണ് ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം അതിലേക്ക് വരും

വണ്ണം ചില പ്രഖ്യാപനങ്ങളും ചില വാർത്താ വാർത്താസമ്മേളനങ്ങളും നടത്തുകയും നമുക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലമുക്കുക വരികയും ചെയ്ത അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഇവർ സ്പർശിച്ചിട്ടില്ല അതിൻ്റെ കേരളീയ മാതൃകയാണ് അതിൻ്റെ കേരളീയ പതിപ്പാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ രാഷ്ട്രീയ മാലിന്യം അവർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തുകൊണ്ടപ്പോൾ ആർക്ക് പൊള്ളി ബി ജെ പിക്ക് പൊള്ളി സംഘപരിവാർ സംഘടനകൾക്ക് പൊള്ളി ഞാൻ അദ്ദേഹത്തെ എല്ലാ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ബോധപൂർവ്വം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡന്റ് ഇതിൻ്റെ തൊട്ടുപുറകെയുണ്ടായി ആലപ്പുഴയിൽ ഒരു പിഞ്ചു പൈതൽ നാല് ഒരു കുഞ്ഞ് ഇതേപോലെ കേട്ടാൽ അറപ്പുളവാക്കുന്ന ഇതര മതവിശ്വാസികളെ കൊലപ്പെടുത്തണമെന്ന നിലയ്ക്ക് അർത്ഥം വരുന്ന വിഷലിപ്തമായ മുദ്രാവാക്യം എസ് ഡി പി ഐയുടെ പതാകയുടെ ചുവട്ടിൽ നിന്ന് വിളിക്കുകയുണ്ടായി എന്താ ഉണ്ടായ അനുഭവം ആ പരിപാടിയുടെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ എസ് ജില്ലാ പ്രസിഡന്റിന് അങ്ങയുടെ സഹകാരിയും സന്തത സഹചാരിയുമായി മാറിയിട്ടുള്ള ഇപ്പോഴത്തെ യു മുൻ ക്യാബിനറ്റ് അംഗത്തെ പോലെ തന്നെ കേരളത്തിന്റെ ജയിൽ മുറിയിൽ പോയി അന്തി ഉറങ്ങേണ്ടതായി വന്നു ആ കുഞ്ഞു വായിലേക്ക് വിഷം തുപ്പി വെച്ച നമ്മളുടെ നാട്ടിൽ അതിൻ്റെ നേതൃത്വമായ എല്ലാ എസ് ഡി പി പ്രവർത്തകർക്കും ജയിൽ മുറിയിൽ പോകേണ്ടതായി വന്നു മുമ്പൊരിക്കൽ കന്യാസ്ത്രീകൾ ചില ആളുകൾക്കെതിരെ പരാതി നൽകി അവർക്കും നമ്മളെ നാട്ടിൽ ജയിൽ മുറികളെ ആശ്രയിക്കേണ്ടതായി വന്നു അതായത് മതമല്ല സെലക്റ്റീവ് നീതിയല്ല കേരളത്തിൻ്റെ പ്രശ്നം ശരിയുടെ പക്ഷം ആരുയർത്തിയാലും അത് ഭൂരിപക്ഷ സമുദായമാവട്ടെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ മതങ്ങളുടെ പതാകകളുടെ നിറഭേദങ്ങൾക്ക് അതീതമായി ശ്രീ ശരിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം തീർച്ചയായും പി സി ജോർജ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ശ്രീ ജയിക് പി സി ജോർജ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പേര് ഈ ഫാരിസ് അബൂബക്കറിന്റേതാണല്ലോ ഫാരിസ് അബൂബക്കറിന്റെ പേര് നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ് വിവാദമായതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മകൾ വീണാ വിജയന്റെയും പേര് ആവർത്തിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കാൻ സി തീരുമാനിക്കുന്നു പി ജോർജിനെ ഭയപ്പെടുന്നുണ്ടോ സി അതിൽ നിങ്ങൾ കാണേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഈ മാന്യനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏത് ഭൂതകാലം എടുത്ത് പരിശോധിച്ചാലും ഏത് ഘട്ടം എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ അദ്ദേഹത്തിന് അനഭിമിതമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരെ അദ്ദേഹത്തോട് വിയോജിപ്പ് പ്രകടിച്ച് കേട്ടാൽ അറയ്ക്കുന്ന എന്തു തരം വൃത്തികേടുകളും അതിൽ വസ്തുതകളുടെ പിൻബലമില്ല കേട്ടാലറയ്ക്കുന്ന എന്തുതരം വൃത്തികേടുകളും അവർക്ക് നേരെ പറഞ്ഞ് വാർത്തകളിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപകസിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് അപകസിക്കുന്നു ഇത് പുതുമയുള്ള കാര്യമാണോ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയാറുണ്ട് രോഗം പിടിച്ച നായ്ക്കളെ അഭിസംബോധന ചെയ്യാൻ നിന്നാൽ നമ്മളുടെ ജീവിതവും നമ്മളുടെ പ്രവർത്തനവും ഒന്നും മുമ്പോട്ടേക്ക് പോകാറില്ല ഇദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മാലിന്യമായി മാറിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് അത്ര പോലും വില നമ്മളുടെ നാട്ടിൽ ആരും ഞങ്ങൾ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിനിധികളോ മാത്രമല്ല നമ്മളുടെ നാട്ടിൽ വിവരവും അന്തസ്സുമുള്ള ഒരു മലയാളിയും ഇദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്ക് അത്ര മൂലം വരെ കൽപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള കള്ളയാരോപണങ്ങൾ പറഞ്ഞു എഴുതി കൊടുക്കട്ടെ ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരികളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാർ ദേശീയ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജ് കൺവിഷൻ റൈറ്റ് ഉള്ള ഏജൻസികൾ വരെ കൊണ്ട് കേരളത്തിൽ വന്ന് തമ്പടിച്ച് കുറെ കാലം കടന്നതാണ്

വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നേടി പി സി ജോർജിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ റൂം നമ്പർ നാനൂറ്റി നാലിൽ നടന്ന ഫെബ്രുവരി പത്തിലെ സംഭവം പറയാൻ താമസിച്ചു പോയതിനെ കുറിച്ച് ആരോഗ്യ കാരണങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഈ വൈകിയത് അത് വലിയ രീതിയിൽ ഒരു വിമർശന വിധേയമാകുന്നുണ്ടോ ഇപ്പോൾ പരാതി കൊടുക്കാൻ വൈകി എന്നുള്ള കാര്യം ഇതിനകത്ത് സുപ്രീം കോടതിയുടെ തന്നെ ഒരു ഉണ്ട് നോട്ടിഫിക്കേഷനുണ്ട് ഓർഡർ ഉണ്ട് അതായത് ഇതിനകത്ത് ഈ ഒരു ഇങ്ങനെയുള്ള സെഷൻസ് കേസിനകത്ത് ഡിലേ എന്ന് പറയുന്നത് ഒരു മാറ്ററേ അപ്പം അത് പ്രതിഭാഗത്തിന്റെ താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു ഒരു സംഭവമാണ് പിന്നെ പെട്ടെന്ന് ഉടനടി ജാമ്യം നേടുക എന്നുള്ളത് പി സി ജോർജ് ഇതിനു മുമ്പ് വൺ ഫിഫ്റ്റി ത്രീ അതായത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിനകത്തും ഇതേ സമാനമായ രീതിയിൽ തന്നെ വാങ്ങി ജാമ്യം വാങ്ങി പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ എനിക്കത് ചോദ്യം ചെയ്യപ്പെടാൻ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നത് മേൽ കോടതികളിലാണ് അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ അഭിഭാഷകരുമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അവർ ഈ സെഷൻസ് മാത്രമല്ല നമ്മളുടെ ഗ്രീവ്നസ് മൊത്തം കേട്ടതിന് ശേഷം അതിന്റെ തെളിവുകളും ഞാൻ അവരെ കേൾപ്പിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ത്രീ സെവൻറ്റി സിക്സ് നിലനിൽക്കുന്ന കേസ് ആയതുകൊണ്ട് നമുക്ക് അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു പ്ലീ നമ്മൾ കൊടുക്കുന്നു അതും കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ പോലീസിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടാണ് ഞങ്ങളുടെ നാളെയുള്ള ഞങ്ങളുടെ നിയമ വഴി എന്ന് പറയുന്നത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോരാടുക എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാതെ തന്നെ ചെയ്യും കാര്യം പി സി ജോർജ് മെമ്പർഷിപ്പിൽ നിന്ന വ്യക്തി അല്ലാന്നൊന്നും ഡിനേ ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല അത് പത്ത് രണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അവസാനിച്ചു അതിനുശേഷം ആദ്യം ആ അന്നത്തെ ദിവസം രാവിലെ വന്ന ഫോൺ കോള് എല്ലാ മാധ്യമങ്ങളിലൂടെയും ലീക്ക് ആകപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ പെട്ടെന്ന് കേട്ട് കാണും ഒരു സോളാർ കേസിൽ ഒരു ഒരു സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു ഫോർ ട്വൻറ്റി അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ ചേർത്തപ്പെട്ട ഒരു പ്രതിയാണ് ഞാൻ അതിനകത്തേക്ക് പെട്ടെന്ന് സ്വപ്ന സുരേഷിനെ പോലെ ദേശീയ ദേശദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ഒരു അക്യൂസ്ഡിനെ അക്യൂസിനെ പറ്റി പെട്ടെന്ന് എന്നോട് ചോദിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കോൺഫിഡൻസ് ഞാൻ സ്പെൽ ചെയ്ത് തുടങ്ങിയിരുന്നു അതിലേക്ക് എന്തിന് ഞാൻ എന്താണ് അവർ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാം എന്റെ മാത്രമാണ് ഞാൻ പിന്നെ അവിടേക്ക് പോയത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു മോശമായ അനുഭവം എനിക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കാര്യം എട്ടു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പല കാര്യങ്ങളിലും പല കേസുകളിലും സാക്ഷിയായിട്ടുണ്ട് പലയിടത്തും ആവശ്യപ്പെടുന്നു അപ്പോൾ ആ ശബ്ദരേഖ ഞാനും കേട്ടതാണ് അതിൽ താങ്കൾക്ക് താങ്കളുടെ അഭിഭാഷകനെ കൂടെ കൂട്ടാമായിരുന്നു കാരണം ഒരു നിയമം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കേസിന്റെ കാര്യം കാര്യം സംസാരിക്കാനാണ് ോ പറയുന്നത് അതിനകത്ത് സ്വപ്ന സ്വപ്ന പറയാൻ പോകുന്ന വെളിപ്പെടുത്തലുകളെ പറ്റിയിട്ടല്ലേ സംസാരിക്കുന്നത് അതിനകത്ത് ഒരു കാരണവശാലും എന്തടുത്ത് സംസാരിക്കുന്നത് പിന്നെ കേസിന്റെ കാര്യത്തിന് അഭിഭാഷകരുടെ സഹായം പി സി ജോർജിന് ആവശ്യമുണ്ടോ കാര്യം പി സി ജോർജിനെ പോലെയുള്ള ഒരു ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിക്ക് എത്രയോ അഭിഭാഷകരുണ്ട് ഞാൻ എന്തിനാണ് എന്റെ അഭിഭാഷകരെ കൊടുക്കുന്നത് എട്ടു വർഷത്തോളമായി താങ്കൾക്ക് ഒരു രക്ഷകനായിട്ട്

ആയിരുന്നു വളരെ സ്വാഭാവികമായി മറ്റൊരാള് അവിടെ ഉണ്ടായിരുന്നു ആ ആളുടെ സാന്നിധ്യത്തിൽ എന്നെ അദ്ദേഹത്തെ ആ വന്ന ആളെ അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം വളരെ സ്വാഭാവികമായി സംഭാഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊടുന്നതിനായാൽ ആ അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഗസ്റ്റിനെ പറഞ്ഞു ശേഷം ഇങ്ങനെയൊക്കെ ഒരു ഒരു ഇതിലേക്ക് മാറിയത് സാധാരണഗതിയിൽ നമ്മളിപ്പം സ്വപ്ന സ്വപ്ന എന്ന് പറയുന്ന മാറ്റർ ഈ വിഷയത്തിനകത്ത് വന്നത് കൊണ്ട് മാത്രമാണ് എന്താണ് എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഒരു ആന്റിസിപ്പേഷൻ അതിനകത്ത് എടുത്തത് ആ ിലൂടെ വന്നത് മാത്രമാണ് ഈ എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രവൃത്തിക്കാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റിൽ ആദ്യം കണ്ടിരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പിന്നെ പറയുന്നു കുറ്റം ഞാൻ നിരപരാധി ആണെന്ന് ഞാൻ തെളിയിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം തെളിയിച്ചോട്ടെ അദ്ദേഹം എന്തുകൊണ്ട് എഫ്ഐആർ ക്രോഷ് ചെയ്യാൻ എന്ന തീരുമാനം അഭി അഭിഭാഷകരോടൊപ്പം എടുത്തു ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇത്രയും അഞ്ചുമാറും വർഷം അദ്ദേഹം ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ അത്രയ്ക്ക് മണ്ടനാണോ അതുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന് നന്നായിട്ട് അദ്ദേഹം അദ്ദേഹം ഇതിനകത്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടും ഉണ്ടാകണം ആദ്യത്തെ ഫോൺ കോൾ ഇത് ലീക്ക് ആയതോടുകൂടി കാര്യം പിന്നീട് പല പ്രാവശ്യം എനിക്ക് വന്ന ഫോൺ കോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലും എന്റെ എനിക്ക് വന്ന ഫോൺ കോളുകളിൽ പല ഗസ്റ്റ് ഹൌസുകളിലും വരാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല ഓക്കെ ഒരേ ഒരു കാര്യത്തിൽ വേണം അതായത് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത് ആണ് കഴിഞ്ഞ ദിവസം അത് തെറ്റാണ് കാര്യം എന്ന് വെച്ചാൽ അവര് എഫ്ഐആർ ഇട്ട ടൈം ആയിരിക്കും നിങ്ങൾ ഈ കൺസിഡർ കൺസിഡർ ചെയ്യുന്ന പരാതി കൊടുത്ത സമയം എന്നുള്ളത് എപ്പോഴാണ് കൊടുത്തത് ഇത് രണ്ടാഴ്ച മുമ്പേ തൊട്ട് തന്നെ ഞാൻ പോലീസ് ഓഫീസേഴ്സിനോട് പറയുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു പരാതി ഒരു സ്ത്രീ ഒരു ഒരു പോലീസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പെയോ നമ്മൾ പറയുമ്പോൾ അതിനത് സ്വാഭാവികമായിട്ടും അന്വേഷണം വരും അത് അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു പരാതി ഒരു സ്ത്രീ ഉന്നയിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അത് സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് സുപ്രീംകോടതി എഡ്വേസ് താങ്കൾ എപ്പോഴാണ് മ്യൂസിയം പോലീസിൽ പരാതി എന്നുള്ളതാണ് മ്യൂസിയം സ്റ്റേഷനിൽ ഞാൻ പരാതി ഞാൻ ഒഫീഷ്യലി കൊടുക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ അതായത് ഞാൻ കൊടുത്ത വൺ സിക്സ്റ്റി ഫോറിന്റെ ബേസിൽ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഞാൻ പരാതി കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് മോണിംഗ് ആണ് മോർണിംഗ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ പരാതി പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയുന്നു ഞാൻ റെസിപ്റ്റ് വാങ്ങിച്ചു പോകുന്നു പോയതിനു ശേഷം പിന്നീട് പെട്ടെന്ന് ഇവര് ഈ എവിഡൻസസ് ഒക്കെ രണ്ടാഴ്ച മുമ്പേ മുമ്പേ തൊട്ട് എന്റെ ഫോൺ ഉൾപ്പെടെയുള്ളത് ഈ പോലീസുകാരുടെ കയ്യിലാണ് അതും കൂടെ മനസ്സിലാക്കണം ഈ ഫോ ഈ ഫോൺ സംഭാഷണങ്ങള് വോയിസ് റെക്കോർഡേഴ്സ് അവിടെയുള്ള അന്ന് നടന്ന ഫോർ സീറോ ഫോറിൽ നടന്ന സംഭവങ്ങളുടെ എവിഡൻസസ് ഇതെല്ലാം അടങ്ങുന്ന ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടാഴ്ച മുമ്പേ തൊട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ കയ്യിലാണ് ആ പോലീസ് ഓഫീസേഴ്സ് അവ അന്വേഷിച്ച് പരിശോധിച്ചതിനു ശേഷം പൂർണ്ണമായിട്ടും തെളിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ അതിനകത്തുണ്ടായ ബാക്കി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അറിയില്ല ഞാനൊരു പരാതിക്കാരി മാത്രമാണ് എന്നോട് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ട് ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പോകുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള ആരും ഇടപെടുകയോ ആരും സമ്മർദ്ദം ചെലുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വന്തം നിലയിൽ കൊടുത്ത പരാതിയാണ് സ്വാഭാവികമായും നീതി ഇങ്ങനെ ഒരു ഒരു ഭാഗത്തുനിന്ന് അനീതിപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരാളുടെ ഭാഗത്ത് അതും ആ തുടർച്ചയായി വളരെയധികം ഗൂഢാലോചനകൾ ഇല്ലാത്ത വിഷയങ്ങളില്ലാത്ത എല്ലാം വലിച്ചിടാൻ ശ്രമിക്കുന്നതിനോടൊപ്പം എന്നെ ഇങ്ങനെ കൂടെ ഒരു എക്സ്പ്ലോയ്റ്റേഷൻ എനിക്ക് എനിക്ക് നേരിടേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്ന ഒരു അല്ലേ ഇത്രയും പൈസ എനിക്ക് എനിക്ക് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഓരോ വിഷയങ്ങൾക്കകത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴും നമ്മളെ മോശപ്പെട്ട സ്ത്രീന്ന് പറഞ്ഞ് തരം താഴ്ത്തിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് തരുന്നല്ലേ അതിൽ തലരാതെ അപ്പൊ എനിക്ക് ഇന്നത്തെ എന്തു ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു തരണോ എനിക്ക് നിയമത്തിന്റെ വഴി എനിക്കറിയാം ഞാൻ പെറ്റീഷൻ ഫോർവേഡ് ചെയ്തു ഞാൻ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു അതിൽ അന്വേഷണം വന്നപ്പോൾ അടുത്ത് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടിയപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലല്ലോ ഞാൻ പോലീസിനെയോ എനിക്ക് ജുഡീഷ്യറിയുടെ തീരുമാനത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എനിക്കുള്ള അവകാശം എന്ന് പറയുന്ന അടുത്ത് മേൽക്കോടതിയിൽ എന്തിനാണ് ജാമ്യം കൊടുത്തത് അതിനാ അല്ലെങ്കിൽ ആ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഒരു അപ്പീൽ അതോടൊപ്പം ത്രീ ഫിഫ്റ്റി ഫോർ മാത്രമല്ല എന്റെ ഗ്രീവ്നെസ് ഇതിലും മേലെയാണ് എന്ന് എനിക്ക് കോടതിയെ ബോധിപ്പിക്കുക ഈ വഴികൾ മാത്രമേ എന്റെ മുമ്പിൽ നിയമപരമായിട്ട് നിൽക്കുന്നുള്ളൂ അല്ലാതെ അവരുടെ ആ പക്ഷക്കാര് പറയുന്നവരൊരു തോക്കെടുത്ത് വെടിവെക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ ഒന്നും ഞാൻ ഇന്നലെ വരും എത്രയോ കാലമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കേസെ കേസ് സിബിഐയുടെ ഫ്രണ്ടിൽ വരെ വന്നു ഞാൻ ആരെയെങ്കിലും ശാരീരിക ഉപദ്രവം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുകയോ സംഘടനയുടെ പിന്തുണ തേടി ഒരു ലെറ്റർ അയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ സംഘടനയുടെ പോലും ഞാൻ പിന്നോട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം അതിനായുള്ള നിയമവഴിയിലൂടെ മുന്നോട്ട് പോകുന്നു എൻകൗണ്ടറിൽ പങ്കെടുത്തതിന് ഇപ്പോൾ പീഡന പരാതി നൽകിയ പരാതിക്കാരിയാണ് എൻകൗണ്ടറിനോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പി സി ജോർജ് പറയുന്നത് പോലെ ഇതിൽ പി സി ജോർജ് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിയമവഴിയിലൂടെ അത് തെളിയിക്കട്ടെ പക്ഷെ പരാതിക്കാരി തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ സംസാരിച്ചത് കേട്ടല്ലോ അവർ നേരത്തെ പരാതിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയതാണ് അല്ലാതെ പി സി ജോർജിനെ മറ്റൊരു ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി പരാതി കൊടുത്തതല്ല എന്നാണ് അവർ പറയുന്നത് എന്താണ് അഡ്വക്കറ്റ് ജോർജ് കുര്യന്റെ മറുപടി അല്ല പറഞ്ഞല്ലോ കാരണം അവരി നേരിട്ട് വന്ന് പറയുന്ന അവസരത്തില് അവരെ നമുക്കെങ്ങനെ എതിർക്കാൻ സാധിക്കും എതിർക്കാൻ സാധിക്കും നമ്മുടെ നിയമം അനുസരിച്ച് അവരുടെ പേര് പറയാൻ പറ്റില്ല അവരുടെ ചിത്രം കാണിക്കാൻ പറ്റില്ല അവർ പരാതിക്കാരിയായിട്ടിരിക്കുന്ന അവസരത്തിൽ അവരെ നമുക്ക് ചോദ്യം ചെയ്യാനും സാധിക്കില്ല അതെല്ലാം നിയമത്തിൻ്റെ സംവിധാനത്തിലൂടെ സാധിക്കുകയുള്ളൂ അവർ പറയുന്നത് ശരിയാണോ പി സി ജോർജ് പറയുന്നത് ശരിയാണോ എന്നുള്ളത് പ്രശ്നമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പി സി ജോർജിനെതിരെ കേസെടുക്കുന്നതിനല്ല ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ അദ്ദേഹം ഒരു വിഷയം വിഷയമുയർത്തി ആ അവസരത്തിൽ അദ്ദേഹത്തിന് മാത്രം എതിരെ കേസെടുത്തു അത് അദ്ദേഹം പറയാൻ കാരണമായിട്ട് ഉണ്ടായ മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൊടുത്തവർക്കെതിരെ കേസെടുത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആ രീതിയിൽ പിന്തുണച്ചത് ഇപ്പോൾ നടക്കുന്ന കേസ് അത് കേസെടുത്തിരിക്കുന്നു പിന്നെയുള്ള സംശയം ഇങ്ങനെയുള്ള ഒരു കേസിൽ കോടതി അപ്പം തന്നെ ജാമ്യം കൊടുത്തു ആ ദിവസം തന്നെ അപ്പം തന്നെ ജാമ്യം കൊടുത്തപ്പോൾ ആ ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനെ പറ്റി ഒരു സംശയം ഉണ്ടായിരിക്കുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു ഒരു അരാജകത്വത്തിലേക്ക് അതുപോലെ തന്നെ ഒരു അവ്യവസ്ഥതയിലേക്ക് മൻമോഹൻ സിംഗിൻ്റെ കാലകത്തുണ്ടായതുപോലെ തുടർന്നതെല്ലാം പിഴയ്ക്കുന്നതായിട്ടുള്ള അതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു അതുപോലെ ജയ്ക്ക് ഒരു കാര്യം ഈ അമേരിക്കയാണ് ഇപ്പോൾ എല്ലാം അമേരിക്കയിലേക്ക് പിണറായി വിജയൻ എല്ലാ മാസവും പൊയ്ക്കൊണ്ടിരിക്കുന്നു മകള് പോകുന്നു എന്ന് ചിലർ ആരോപിക്കുന്നു അതിൻ്റെ പുറകെ പോകുന്നു അതിൻ്റെ മുമ്പേ പോകുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കിടെ മാതൃരാജ്യമായിട്ട് അമേരിക്ക മാറിയോ ചൈന ഇന്ത്യയെ കുറ്റം പറഞ്ഞു എന്ന് ജയിക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അമേരിക്ക പറഞ്ഞു അതുകൊണ്ട് അത് ശരിയാണ് എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയണമെങ്കിൽ മാത്രമല്ല പി സി ജോർജിനെ പറ്റി എന്തും പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷേ പി അച്യുതാനന്ദനെ കൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയനെതിരെ ഈ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആരും പി സി ജോർജിനെ പിന്തുണച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അച്യുതാനന്ദൻ പിന്തുണച്ചിട്ടുണ്ട് പിന്തുണയൊന്നും ഇവിടെ കാണുന്നില്ല അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ശ്രീ ജ്യോതികുമാർ ഇതുവരെയുള്ള സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരാതിക്കാരി പറഞ്ഞത് കൂടി കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജിനെ ഒരു കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മറ്റൊരു കേസ് ഡെവലപ്പ് ചെയ്തു വന്ന വഴിയെ കുറിച്ച് എന്താണ് അങ്ങേടെ ഒരു ചെയ്ത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞതില്ലേ ഞാൻ അവർ പറയുന്ന മറുപടി പറയാൻ ഞാനാണല്ലോ ഞാൻ ഒരു പക്ഷേ പറയാതിരിക്കാൻ പറഞ്ഞതിനകത്ത് നമുക്കറിയാം ഈ പിന്നെ കേസ് ഇട്ടതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ടതിന എഫ്ഐആർ ഇല്ലാത്ത ആ ഒരു വാചകം വളരെ സ്പെസിഫിക് ഇപ്പോൾ കോടതിയിൽ എഫ്ഐആർ എന്നവർക്കെല്ലാം പറയാനുള്ളത് എഫ്ഐആറിൽ കൃത്യമായി ചോദിക്കേഷൻ റിസീവ് അറ്റ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ ലഭിച്ച സമയം ദിവസം അത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതെന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വാദഗതികൾ അതെന്തായാലും ആ പക്ഷെ പക്ഷേ അവിടെ തന്നെ തെറ്റിയില്ല കാര്യങ്ങൾ അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെയാണോ അതല്ലേ രേഖ രേഖ ഞാൻ ഇതിന്റെ പുറകെ പോയിരിക്കാനും നിന്റെ ഫോൺ പിടിച്ച് വെച്ചിരിക്കാനും പറഞ്ഞിട്ട് നിന്നെന്താ ലോകം എന്തായാലും ഞാൻ അവർക്കൊന്നും മറുപടി പറയാനാണ് അല്ലെങ്കിൽ ഞാൻ ജോലിയില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ അവരെ കൗണ്ടർ ചെയ്യാനോ അവരുമായിട്ട് അവരുമായിട്ട് വാദിക്കാനോ ഞാൻ ആളല്ല ഒന്ന് ഇടപെടുകയാണ് അങ്ങയുടെ കയ്യിലുള്ള മൊബൈൽ ഡിവൈസ് ആണെന്ന് തോന്നുന്നു ചെറിയൊരു ശബ്ദം കൂടുതലായി കടന്നു വരുന്നുണ്ട് അതൊന്ന് മാറ്റിയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ ജെയ്സി തോമസ് ഇപ്പോൾ പരാതിക്കാരി പറയാനുള്ളതൊക്കെ പറഞ്ഞു പി സി ജോർജിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമ്മൾ രണ്ടു ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ മകൾ വിദേശത്തേക്ക് പോകുന്നു മൂന്ന് മൂന്ന് സ്ഥലങ്ങളിലെ ഈ യാത്ര അതിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് ഫാരിസ് അബൂബക്കറാണ് ഇടനിലക്കാരൻ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് പി സി ജോർജ് ഉന്നയിക്കുന്നത് പി സി ജോർജിന്റെ വെറും ജൽപ്പനായി കണ്ട് തള്ളിക്കളയുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാന നേതാക്കളോ ആരെങ്കിലും ആമുഖമായി തന്നെ അങ്ങോട്ട് അതായത് ഇദ്ദേഹത്തെ പോലൊരാൾ നടത്തുന്ന ഇത്തരത്തിൽ അസാധാരണമായ വൃത്തികേടുകൾ കലർന്ന പ്രതികരണങ്ങൾക്ക് ഒരു തരുമ്പിൻ്റെ പോലും വില നൽകുവാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങ് ചൂണ്ടിക്കാട്ടിയത് പൊതുസമൂഹത്തെയാണ് ഞാനും ആ പൊതുസമൂഹത്തന്നെ ചൂണ്ടിക്കാട്ടി പറയുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറാവില്ല അത് നമ്മുടെ സമീപകാല അനുഭവ വികാസങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും മതി ഇത്തരത്തിൽ എത്രയൊക്കെ ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാനിപ്പോൾ എല്ലാ ആരോപണങ്ങളുടെയും ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല ഞാൻ വളരെ മാന്യമായി എൻ്റെ ആദ്യ അവസരത്തിൽ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കുടുംബത്തെ സംബന്ധിച്ച് ബന്ധുമിത്രാദികളെ സംബന്ധിച്ച് അമേരിക്കയിലേക്ക് പോയതിനെ സംബന്ധിച്ച് മറ്റു ചില പുതിയ പേരുകാരെ സംബന്ധിച്ച് പല അപസർപ്പക കഥകളും അദ്ദേഹത്തിന് രചിക്കാനുണ്ടാകും ഭാവനാസമ്പൂർണമായ പല മേൽവിലാസങ്ങളും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വാർത്താ വാർത്താസമ്മേളനത്തിനുള്ളിൽ നിന്ന് പറയുവാനുണ്ടാകും അദ്ദേഹം സധൈര്യം പറഞ്ഞുകൊള്ളട്ടെ ഇത് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ വാർത്താ സമ്മേളനങ്ങൾ എടുത്താൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ സംപ്രേഷണം ചെയ്താൽ ആളുകൾ ഇദ്ദേഹത്തെ മാത്രമല്ല ആ മാധ്യമങ്ങളെ കൂടെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളീയ സമൂഹം നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങേക്ക് അത് തള്ളുകയും കൊള്ളുകയും ചെയ്യാം പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കൊള്ളട്ടെ അതിൽ തെളിവുകളുണ്ടെങ്കിൽ അതിൽ വസ്തുതാപരമായ ഭയാനകമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ അഭൂതപൂർവമായ കൺവിക്ഷൻ റേറ്റ് കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇടതു ഇടതു മുന്നണി സർക്കാരിൻ്റെ പ്രതിനിധികളെ മറ്റാളുകളെ ഇദ്ദേഹം ആരോപണം ഉന്നയിപ്പിക്കട്ടെ ഉന്നയിച്ച വ്യക്തികളെ ഒക്കെ കൈവലങ്ങ് വെച്ച് നമ്മുടെ മുന്നിലൂടെ നടത്തിക്കട്ടെ വർഷം എത്രയായി ദിനരാത്രങ്ങൾ എത്ര കഴിഞ്ഞു എത്ര ആഴ്ചകളും മാസങ്ങളും നമ്മൾ ഇത്തരത്തിൽ കള്ള ആരോപണങ്ങളും ലീക്ക് ചെയ്യപ്പെട്ട മൊഴികളും ചർച്ച ചെയ്തു നടക്കട്ടെ ഞങ്ങൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല എത്ര കാലം ഇതിന് ദൃശ്യചാരുത നൽകി അച്ചടി മാധ്യമങ്ങളിൽ മഷി പുരട്ടി നൽകി

മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ശിവശങ്കറും സ്വപ്ന സുരേഷും പറഞ്ഞിരിക്കുന്നു ശിവശങ്കർ ആരായിരുന്നു ശിവശങ്കർ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ബാഗ് മറന്നുപോയി അത് യു എ ഇ കോൺസുലേറ്റ് വഴിയാണ് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ഉപയോഗിച്ചാണ് എത്തിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒരു ബാഗ് മിസ്സായിട്ടില്ല എന്ന് പറയുന്നു അതിനകത്ത് വ്യക്തത തരേണ്ടേ ഷാജ് കിരൺ ആര് എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു ഷാജ്ഖിരൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെ എ ഡി ജി പിമാരുമായി മണിക്കൂറോളം സംസാരിക്കുന്നതും അഥവാ പിന്നെ ശരത് ശരത് ശരത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും മുൻകൂട്ടി പ്രവചിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം മുപ്പതോ നാൽപ്പതോ തവണ ഇവരുമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർ പുനർനിയമനം ഉടൻ തന്നെ നൽകുന്നത് അപ്പോൾ ഈ അവർ രണ്ട് എ ഡി ജി പിമാർ ഷാജ്ഖിരനുമായി എറണാകുളത്തെ പോലീസ് ക്ലബ്ബിൽ എന്തായിരുന്നു മണിക്കൂറോളം ചർച്ച നടത്തിയത് ഷാജ്ഖറിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്താണ് നിങ്ങൾക്ക് ഒളിക്കാനുള്ളത് ഷാജ്ഖറിനെ നിങ്ങൾ എന്തിനും ഭയക്കുന്നു ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ലല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ മാനനഷ്ടത്തിൽ കേസുകൊടുക്കുന്നു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തിരിക്കുന്നു അവരെ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി തുടക്കം മുതൽ നിരവധി തവണ ആവർത്തിച്ചത് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന പി സി ജോർജ് എന്നാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടില്ലേ അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൂടെ എം എൽ എ ആയിരുന്നിട്ടില്ലേ കണക്കുകൾ വേണമെങ്കിൽ ഞാൻ വെക്കാം അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നതിൽ അഞ്ച് വർഷം സ്വന്തമായിരുന്നു ഒഴിച്ചാൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗമായിട്ടുണ്ട് എൺപതിലും തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറ് വരെയും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ രണ്ടായിരത്തി മുതൽ പതിനാറ് വരെയും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ബാക്കി അവസരങ്ങളിലെല്ലാം അദ്ദേഹം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു നിഷേധിക്കാൻ കഴിയുമോ അപ്പോൾ ഒരിക്കലല്ല ഞാൻ അത് വിട്ടേനെ ഒരിക്കലായിരുന്നെങ്കിൽ ഒന്നിലധികം തവണ ഒന്നിലധികം തവണ അദ്ദേഹത്തെ സൂചിപ്പിച്ചത് യു ഡി എഫിൻ്റെ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന ആൾ ശരിയാണ് യു ഡി എഫിൻ്റെ ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു എം എൽ എ ആയിരുന്നു എൽ ഡി എഫിൻ്റെ എം എൽ ആയിട്ടില്ലേ എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ അപ്പോൾ അങ്ങനെ ഏകപക്ഷീയമായി ഒക്കെ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ജനങ്ങളെല്ലാം വിട്ടികളാണെന്ന് കരുതരുത് മനസ്സിലായില്ലേ അപ്പോൾ ഒന്നത് രണ്ട് ഇവിടെ ഈ സംസ്ഥാനത്ത് പിന്നെ എന്തും ശരിയുടെ പക്ഷം ആര് നിന്നാലും ഞങ്ങൾ അവരെ സംരക്ഷിക്കും എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത് ശരി ശരിയുടെ പക്ഷത്താണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തണം നിങ്ങൾ ഈ ലീലാവിലാസങ്ങൾ പോലീസ് അങ്ങനെ ഭയങ്കര എനർജറ്റിക്കായി എന്ത് എന്തൊരു എനർജറ്റിക്ക് ആണ് എന്നല്ല കേസൊക്കെ എടുത്തത് എന്തേ ഒരു ഒരു പയ്യൻ വന്ന് ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ വന്ന് ഒരു ഞാൻ പറഞ്ഞു തരട്ടെ അതെ ഒരു സ്കൂട്ടറിൽ വന്ന് ഒരു പയ്യൻ വന്ന് സ്വന്തം പാർട്ടി ഓഫീസ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അകലെയുള്ള ഓഫീസ് ആ ഓഫീസിലേക്ക് ബോംബ് ബോംബറിഞ്ഞിട്ട് മൂന്ന് ബോംബറിഞ്ഞ് നിങ്ങൾ അവകാശപ്പെടുകയും പടക്കം പറഞ്ഞെന്ന് പോലീസ് ചെയ്യുകയും എന്നാൽ കേസ് എടുത്തുള്ള ആക്ട് കേസ് എടുത്തുള്ള ആ സംഭവത്തിൽ എന്തുകൊണ്ട് ഇതുവരെ പ്രതിയെ പിടിക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല അത് എങ്കി പിന്നെ സമ്മതിക്കും പോലീസിന്റെ വീഴ്ചയാണെന്ന് ഇനി ഞങ്ങൾ സമരം ചെയ്യണോ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് ബോംബറി പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സെക്രട്ടറി സമരം നടത്തണോ അതെ അതെ കോൺഗ്രസ് ആണ് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നു കോൺഗ്രസ് ആണെന്ന് ഇ പി ജയരാജൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ ഇ പി ജൻ്റെ ഈ നാടകങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാടകങ്ങളാണ് ഈ നാടകമൊന്നും ഇപ്പോൾ വില പോവില്ല ഇതൊന്നും ഇവിടെ വേവില്ല എന്താ എന്തുകൊണ്ട് ഞാനതുകൊണ്ടാണ് ചോദിച്ചത് ഇ പി ജയരാജൻ തന്നെയാണുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കിയത് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ എന്തുകൊണ്ട് അദ്ദേഹം അതിൽ പറയാതിരുന്നത് കോൺഗ്രസ്സുകാരാണ് ആക്രമിച്ചതെന്ന് എന്തുകൊണ്ട് അതിൽ അദ്ദേഹം പറയാതിരുന്നത് ബോംബാണ് ആക്രമിക്കാൻ ഉപയോഗിച്ചതെന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇറങ്ങിയ പത്ര കുറിപ്പിൽ അദ്ദേഹം ഇത്തരത്തിൽ പറയാത്തത് കോൺഗ്രസിനെതിരെ പറയാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാത്തത് ബോംബാണെന്ന് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇറങ്ങിയ സ്റ്റേറ്റ്മെന്റിൽ അത് പറയാത്തത് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ആരും ആരും ഒന്നും പറയുന്നില്ല സാഹചര്യമാണ് ജെക്സി തോമസ് ഒരുപാട് ആരോപണങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ അതിവേഗമൊക്കെ പോലീസ് എടുക്കുന്ന ആക്ഷൻ അത് എല്ലായിടത്തും കാണുന്നുമില്ല ബോംബ് എറിയുമ്പോൾ ബോംബ് അഥവാ സ്ഫോടക വസ്തു അഥവാ എന്താണോ അവിടെ എറിഞ്ഞത് ആ വിഷയത്തിൽ മൂന്ന് ദിവസമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ അല്പസമയം മുൻപ് രൂപേണ തന്നെ ഒന്ന് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് പോലീസിന് ചില കാര്യങ്ങളിൽ അതിവേഗം ചില കാര്യങ്ങളിൽ മെല്ലെ പോക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ നടക്കുന്നത് അതെ അതായത് സമയം എടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒരു സ്വാഭാവികത എന്ന പോലെ അതൊരു പുതിയ അനുഭവമല്ല അദ്ദേഹം ഒരു അർദ്ധസത്യങ്ങളും പൂർണ്ണതണകളും ഒക്കെ കലർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ പൂർണ്ണമായി അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു അതിൽ തുടക്കത്തിൽ തന്നെ ഏത് ദിവസവും ഏത് സമയത്തും ഇത്തരം സംവാദങ്ങളിൽ ഇവർ എല്ലാവരും ഉയർത്തി കാട്ടുന്ന ഒരേ ആരോപണങ്ങൾ ഒരു പുതുമയും കൂടാതെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത് അതായത് ഇവരുടെ മൊഴികളെ കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ചോദിച്ചാൽ മുമ്പ് പ്രതിപക്ഷ നേതാവ് തന്നെ സമാനമായ കേസിൽ സമരം ചെയ്യേണ്ടവന്ന ഒരാളുടെ മൊഴികളെ ആശ്രയിച്ചിട്ടായിരുന്നല്ലോ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മൊഴികളെ ആശ്രയിച്ചിട്ടായിരുന്നല്ലോ സമരം ചെയ്തത് ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്തു എന്ന ലോക പച്ച പച്ചക്കള്ളം കേട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ മൊഴികളെ ആഘോഷിക്കാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വേള വിരമിച്ചു അതെന്തായാലും നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വീണ്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി വിളിച്ചു വിടുകയാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരോപണങ്ങൾക്ക് മുമ്പിൽ മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല സത്യസന്ധമായിട്ടാണ് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ടൊരു കേസ് കൊടുത്തുകൂടാ എത്രയോ ദിവസക്കാലങ്ങളായി ഇവർ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു

സാമ്പത്തിക തട്ടിപ്പ് ഇതൊക്കെ പുറത്തു പറയുമെന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പിന്നെ ഒന്നാൽ വരുമ്പോൾ നാണക്കേട് ആർക്കാണ് അപ്പോൾ അതിനൊരു മറുപടി കൊടുത്ത് കൃത്യമായി ആ ആരോപണങ്ങളുടെ ഒടിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ശ്രീ ജെ സി തോമസ് പറയാം ഇന്ന് ഞാൻ കരുതുകയാണ് അങ്ങിപ്പോ മുമ്പ് ചോദിച്ചു അതായത് ഈ കേസിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ശ്രീ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കാൻ പേരെടുത്ത് പരാമർശിക്കാൻ പോലും ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്തുകൊണ്ടാണ് അങ്ങ് തൊട്ടുമുമ്പ് കണ്ടതല്ല അങ്ങയുടെ ഒരു സഹപ്രവർത്തക അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ കൂടെ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ചോദിച്ചപ്പോൾ എരയുടെ പേര് പരാമർശിച്ചു പരാമർശിച്ചപ്പോൾ എന്തായിരുന്നു ഈ ഭൂലോക മാന്യൻ്റെ മറുപടി എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് പറയാം ആരോടാണ് പറഞ്ഞത് അങ്ങയുടെ സഹപ്രവർത്തക കൂടെ ആയിട്ടൊരു മാധ്യമപ്രവർത്തകയോടാണ് പറഞ്ഞത് ഇങ്ങനെ പറയുന്ന ഒരു പരമമാന്യൻ്റെ വർത്തമാനം നമ്മൾ എത്ര ദിവസക്കാലം ഇത് രണ്ടും മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ ആൾ എന്റെ സഹപ്രവർത്തകയായിരുന്നു എന്റെ ആത്മാർത്ഥ സുഹൃത്തുമാണ് ആ ആ പെൺകുട്ടിയെ പറഞ്ഞതിനോട് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല ഒരു കാരണവശാലും ഞാൻ അതിനെ അംഗീകരിക്കുന്നു പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ അതും ഫാരിസ് അബൂബക്കറിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കാതെ അതവിടെ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്തിനാണ് ഒരു

ഇനി അങ് മൂന്ന് തവണ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് തവണയും ഇടപെട്ടു ഞാൻ നിശബ്ദത പാലിച്ചു ഇനിയെങ്കിലും അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടാതിരിക്കാൻ ഞാൻ കാണിച്ചൊരു മര്യാദ അങ്ങനോട് തിരികെ കാണിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹം മാത്രമാണ് ഓ എന്നാ പിന്നെ അവസാനിപ്പിച്ചേക്കാം ചർച്ച അവസാനിപ്പിച്ചു എനിക്ക് തർക്കമില്ല മറുപടി എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നില്ല ഒറ്റവാക്കിൽ പറയാവുന്ന ഉത്തരമാണല്ലോ ഞാൻ ഇത്ര കാര്യം അങ്ങോട്ട് ആവശ്യപ്പെട്ടുള്ളൂ അതായത് അങ്ങ് മൂന്ന് തവണ എന്റെ മറുപടിയിൽ ഇടപെട്ടു ചോദ്യത്തിൽ കാണിച്ച മര്യാദ ഓക്കെ ആ സഹമാനോടും പ്രേക്ഷകരോടും അങ്ങയോടും സംബന്ധിക്കുന്നു ഞാൻ അങ്ങയോട് കാണിച്ച മര്യാദ അങ്ങനോടും കാണിക്കണം അതായത് നമ്മളുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകയുടെ മുഖത്ത് നോക്കി എരയുടെ പേര് പരാമർശിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ നിങ്ങളുടെ പേര് പറയാം എന്ന് പറഞ്ഞ ഭൂലോകമാന്യൻ്റെ വർത്തമാനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുള്ളതാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയാൻ നിന്നിരുന്നെങ്കിൽ ആർക്കൊക്കെ മറുപടി പറയണമായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ സംബന്ധിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ചും ഒരു കള്ളക്കടത്തുകാരനെ സംബന്ധിച്ചും ഇപ്പോൾ ഈ മാന്യൻ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ചില്ലേ ഈ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ സംഘങ്ങൾ കമല ഇന്റർനാഷണൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചടിമെഷ പുരട്ടിയ പച്ചക്കള്ളം പതിറ്റാണ്ടുകൾ മാസങ്ങൾ വർഷങ്ങൾ നീണ്ടു എഴുതി അങ്ങനെ മാനനഷ്ട കേസ് കൊടുക്കാനാണെങ്കിൽ കോൺഗ്രസ് കർമ്മിച്ചു കൊണ്ടായിരുന്നോ ജി സുധാകരൻ വാസ് ഫൗണ്ടർ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂസി കേരളത്തിലെ കോടതികൾ വിധിയെഴുതിയ ഒരു കേസിനെ സംബന്ധിച്ച് സംഘടിതമായ എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും വിധി എഴുതി അങ്ങനെ മാനനഷ്ട കേസ് കൊടുക്കാൻ നിന്നിരുന്നെങ്കിൽ ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ എത്ര പേർ ബാക്കി ഉണ്ടാകുമായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ നിലയിൽ ആർ ഉണ്ടാകുമായിരുന്നു പിണറായി വിജയന്റെ വീടിനെ സംബന്ധിച്ച് രമ്യകർമ്മം എന്ന പച്ചക്കള്ളം വിശ്വസിച്ച് കത്തെഴുതി ആരാ കത്തെഴുതിയത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ദേവി കൊടുക്കേണ്ടായിരുന്നോ ഒരു മാനനഷ്ട കേസ് എവിടെ പോയി നിന്നിരുന്നേനെ ടെക്നിക്കാരിയ എന്ന കമ്പനി വരദരാജാജിയുടെ തലപരിശോധന പരിശുദ്ധ ഖുറാനിലുള്ള സ്വർണം ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിലെ സ്വർണം സെക്രട്ടേറിയറ്റിലെ കത്തിപ്പോയ ഫൈല് ഓഫായി പോയ ജി പി എസ് സി സി ടി വി ദൃശ്യങ്ങൾ അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് സി സി ടി വി ഫുട്ടേജ് കൊടുത്തത് എവിടെ പോയി കോൺഗ്രസുകാർ എവിടെ പോയി മാനനഷ്ട കേസ് കൊടുത്താലും ഒറ്റവർണം ബാക്കി ഉണ്ടാകുമായിരുന്നോ അപ്പോ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പുതുമയല്ല കാലിനടിയിൽ നടക്കുമ്പോൾ ചവിട്ടീകരിച്ച് കളയുന്ന പുല്ലിന്റെ പോലും വരെ അതുകൊണ്ട് ഇവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും അതിന് മാനനഷ്ട കേസ് കൊടുക്കാൻ വേറെ ആളെ നോക്കണം കാരണം ഇത് ഞങ്ങൾക്ക് പുതുമയല്ല ഈ ജീവിത പങ്കാളികളെ കുടുംബാംഗങ്ങളെ ഇടതുമുന്നണി നേതാക്കന്മാരെ ഒക്കെ സംബന്ധിച്ച് കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചക്കള്ളങ്ങളും അവസരപ്പക കഥകളും പറയുന്നത് വരുംകാല ചരിത്രത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കും ഒരു കൈപുസ്തകമായിരിക്കും ഈ കാലം അതിനെ മാനനഷ്ട കേസ് എന്ന ഓലപ്പാമ്പൊന്നും കാട്ടി പേടിപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇവർ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഭയമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മാന്യൻ്റെതടക്കം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന എല്ലാ ആരോപണങ്ങളും ഷാർജ ഭരണാധികാരിക്ക് കേരള ജി ഡി ഭരണാധികാരിക്ക് കേരളത്തിൽ വെച്ച് ഒരു തരി പൊന്ന് കൈക്കൂലി കൊടുത്തു അന്വേഷിക്കട്ടെ അതോടൊപ്പം ബിരിയാണി ചെമ്പിനുള്ളിൽ സ്വർണം കിടത്തി അന്വേഷിക്കട്ടെ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇവിടെ ഇന്നലെ പി സി ജോർജ് പറഞ്ഞ പരാമർശത്തെ ആരും അനുകൂലിക്കുന്നില്ല പക്ഷേ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് മാപ്പ് പറയാനെങ്കിലും തയ്യാറായി അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കേ ഉച്ചരിക്കില്ലെന്നാണ് ഇവിടെ ജയ്ക്ക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീ ജയ്ക്ക് താങ്കൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്ക് താങ്കൾക്ക് ഉച്ചരിക്കാൻ കഴിയുക പരനാറ് എന്നും പരനാറ് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് തിരുത്തിയിട്ടുണ്ടോ നികൃഷ്ടജീവി എന്നും നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് തിരുത്തിയിട്ടുണ്ടോ കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് നിർത്തിയിട്ടുണ്ടോ രാഷ്ട്രീയമായി ചെറ്റത്തം കാണിക്കുന്നതിനെ എന്ന് തന്നെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് തിരുത്തിയിട്ടുണ്ടോ തിരുത്തിയിട്ടുണ്ടോ അങ്ങനെയാണ് പിന്നെ താങ്കൾ ഇനി പിണറായി വാക്ക് വാക്കുച്ചിരിക്കാൻ താങ്കൾക്ക് യോഗ്യതയോടെ താങ്കൾ ചെയ്യുമോ പറഞ്ഞിട്ടുള്ളത് പിന്നോച്ചിട്ടോ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അല്ലല്ല ഞാൻ പറയാൻ പറഞ്ഞേ ഞാൻ സംസാരിച്ചിട്ടെ ഞാൻ നീ താങ്കൾ ഇത്തരത്തിൽ അല്ലല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരട്ടെ താങ്കൾ താങ്കൾ അസ്വസ്ഥ കേട്ടോ കേക്ക് ഞാൻ സംസാരിച്ചപ്പോൾ കേട്ടെ ഒന്ന് അടങ്ങുന്നേ ഒന്ന് പൊടിക്കടങ്ങ് ആ പിന്നെ തിരിച്ചു വയ്ക്കുന്നു ഞങ്ങൾ മാനാഷ്ട്രിന് കേസ് കൊടുക്കില്ല എന്ന് പിണറായി വിജയൻ ജസ്റ്റിസ് കുമാറിനെതിരായിട്ട് ാണ് താങ്കൾ നിർത്തുന്നേ താങ്കൾ എല്ലാ എല്ലാ സംവാദത്തിലും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലേ അപ്പൊ ജസ്റ്റിസ് സുകുമാറിനെതിരായിട്ട് അദ്ദേഹം മനോഷ്ട കേസ് കൊടുത്തിരുന്നു മാനനഷ്ട കേസ് കൊടുത്തിരുന്നോ എന്തുകൊണ്ട് പിൻവലിച്ചു എന്തിനു പിൻവലിച്ചു എന്തുകൊണ്ട് കേസ് നടത്തില്ല ആദ്യം പോയി പഠിച്ച് പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് മനോഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തത് വി എസ് അച്യുതാനന്ദനെതിരായിട്ടാണ് ആ കേസിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അപ്പീൽ കൊടുത്ത് നിൽക്കുന്നത് ശരിയാണ് പത്ത് ലക്ഷം രൂപ വിധിച്ചിട്ടുള്ളത് അപ്പീലുമായി നടന്നെ കേസ് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ 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 മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നും കാലം ശരി ശരി അന്തിമ വിധി ശേഖരന്റെ കേസ് കുഞ്ഞനന്ദനെ അനുകൂലിക്കുന്നില്ലേ ന്യായീകരിച്ചില്ലേ ജഡ്ജി വിധി പറയട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ കേസും കഴിഞ്ഞല്ലേ അതില് അപ്പോൾ ചിലടത്ത് ചിലത് മറ്റു ചിലടത്ത് മറ്റു ചിലത് അങ്ങനെയാണോ ജയ്ക്ക് എവിടെയുമല്ല ഇവിടെ ലളിതമാണ് കാര്യം അങ്ങ ഒരു മാധ്യമ എന്നതിൽ ഈ സെലക്ടീവ് നീതി നമുക്ക് എളുപ്പം തുറന്നു കാട്ടാൻ വേണ്ടി കഴിയും അങ്ങയുടേതല്ല കോൺഗ്രസുകാരന്റെ എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ വയനാട് പാർലമെന്റ് അംഗത്തിന്റെ ഓഫീസിലെ ജനാലച്ചിൽ പൊട്ടി അവിടെ ഒരു വാഴ വെച്ചു അതിന് നേതൃത്വമായി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി ഇന്ന് പിരിച്ചുവിട്ടു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ ഒറ്റക്കുറിച്ച് ഞങ്ങളുടെ കുട്ടികളെന്നാണ് പറഞ്ഞത് അങ് ഓർമ്മിക്കുന്നില്ലേ ഞങ്ങളുടെ കുട്ടികളെന്നാണ് പറഞ്ഞത് ശരി ധീരം നിഖിൽ പൈലിയുടെയും നിഖിൽ പൈലിയുടെയും തീർച്ചയായും ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് അതിലേക്കെല്ലാം പറന്നു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ എൻകൗണ്ടറിന്റെ സമയം ഇവിടെ ഇപ്പൊ തന്നെ അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ചർച്ചയ്ക്ക് ഒരു വിരാമം ഇടുകയാണ് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാവർക്കും നന്ദി എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു